നമസ്കാരം. ഇന്ത്യ മുഴുവൻ ബി ജെ പി സർക്കാർ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കുകയാണ്. പൊതുമേഖലയെ വിറ്റുതുലയ്ക്കുകയാണ്. തൊഴിലാളികൾക്ക് തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കുന്നു, തൊഴിലാളികൾക്ക് തൊഴിൽ സുരക്ഷിതത്വമില്ല എന്നൊക്കെ പറഞ്ഞ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ ഓരോ വർഷവും ഹർത്താലുകളും പണിമുടക്കുകളുമെല്ലാം നടത്തുന്നുണ്ട്. പക്ഷേ കേരളമാണ് ഈ ഭാരതത്തിൽ തന്നെ തൊഴിലില്ലായ്മ ഏറ്റവും രൂക്ഷമായ സംസ്ഥാനം എന്നവർക്കറിയാമോ എന്നറിയില്ല. കേരളത്തിലെ ഗവൺമെൻറ് ഒരു വലിയ ബദൽ സൃഷ്ടിക്കുന്നു. ഇന്ത്യക്കൊരു ബദലാണ്, ഇന്ത്യക്കൊരു മാർഗദർശിയാണ്, കേരള മോഡൽ വികസനമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്ന ഒരു വിഭാഗമുണ്ട് കേരളത്തിൽ. പക്ഷേ ഇതൊക്കെ പ്രസംഗങ്ങളിൽ മാത്രമാണ്. നിയോ ലിബറൽ സമ്പദ് വ്യവസ്ഥ, തീവ്ര മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ഇതെല്ലാം പ്രസംഗങ്ങളിൽ മാത്രമാണ്. കാര്യങ്ങളോടടുക്കുമ്പോൾ എല്ലാം ഒന്നു തന്നെയാണ്. കെ എസ് ആർ ടി സിയിലെ ഏറ്റവും പുതിയ പരിഷ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഏതാണ്ട് 5000-ത്തിലധികം നിയമനങ്ങൾ, തസ്തികകൾ വെട്ടിച്ചുരുക്കാനായി കെ എസ് ആർ ടി സി മാനേജ്മെൻറ്റ് സർക്കാരിന് ശുപാർശ നൽകിക്കഴിഞ്ഞു. അതായത് പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 34,000-ൽ പരം സ്ഥിരം ജീവനക്കാർ കെ എസ് ആർ ടി സിയിലുണ്ടായിരുന്നു. 9,500 താൽക്കാലിക ജീവനക്കാരുമുണ്ടായിരുന്നു. എം പാനൽ എന്ന് നമ്മൾ വിളിച്ചിരുന്ന 9,500 ജീവനക്കാരുണ്ടായിരുന്നു. ഈ 9,500 താൽക്കാലിക ജീവനക്കാരെയും ഒറ്റയടിക്ക് ഈ സർക്കാർ പിരിച്ചുവിട്ടു. അനാഥമായത്, പട്ടിണിയിലായത് 9,500 കുടുംബങ്ങളാണ് എന്ന് പിണറായി സഖാവിന് അറിയുമോ എന്നറിയില്ല. വീണ്ടും 5,000-ത്തിലധികം പേരെ, സ്ഥിര നിയമനം ലഭിച്ചവരെ പി എസ് സി വഴി ടെസ്റ്റ് എഴുതി പാസ്സായി റാങ്ക് ലിസ്റ്റിലൂടെ വന്ന, സ്ഥിര നിയമനം ലഭിച്ച 5,000-ത്തിലധികം ആളുകൾ വിരമിക്കുമ്പോൾ അവർക്ക് പകരം പുതിയ നിയമനം ഇനി നടത്തില്ല എന്നാണ് സർക്കാരിൻ്റെ പുതിയ ഉത്തരവ്. അതായത് 5,000-ത്തിലധികം തൊഴിലവസരങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും വെട്ടിക്കുറയ്ക്കപ്പെടുന്നു. അത് സ്വകാര്യ മേഖലയിൽ നടക്കുന്ന ഒരു കാര്യമല്ല, കെ എസ് ആർ ടി സി എന്ന സർക്കാരിൻ്റെ, ഇടതുപക്ഷ ഗവൺമെൻറ്, ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് എന്നോർക്കണം. ഇത് ആദ്യഘട്ടം മാത്രമാണ്. പുതിയ ഒരു നയം, അതായത് സിംഗിൾ ഡ്യൂട്ടി പരിഷ്കാരങ്ങളൊക്കെ കെ എസ് ആർ ടി സിയിൽ വരുന്നതോടുകൂടി ഈ നിയമനങ്ങൾ, ഏതാണ്ട് 13,000-ത്തിൽ പരം നിയമനങ്ങൾ റദ്ദാകാൻ പോവുകയാണ്. പക്ഷേ മറുഭാഗത്ത് കെ സിഫ്റ്റ് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കെ സിഫ്റ്റ് വഴി താൽക്കാലിക നിയമനം തകൃതിയായി നടക്കുകയും ചെയ്യും. ഇതിനെതിരെയാണ് തൊഴിലാളികൾ സമരം ചെയ്തു വരുന്നത് എന്നോർക്കണം. പക്ഷേ അത് കേന്ദ്ര സർക്കാരിനെതിരെയാണ് എന്ന് മാത്രം. ഈ സംസ്ഥാന സർക്കാർ ചെയ്യുമ്പോൾ തൊഴിലാളി സംഘടനകൾ അറിയുന്നില്ലേ എന്നറിയില്ല. 13,000-ത്തിൽ പരം സ്ഥിര ജീവനക്കാരെ പിരിച്ചുവിടുന്നു. നിരവധി താൽക്കാലിക ജീവനക്കാരെ കെ സിഫ്റ്റ് വഴി നിയമിക്കുന്നു. മറുഭാഗത്ത് മറ്റൊരു വെള്ളാന ഈ കേരള സംസ്ഥാനത്ത് ഉണ്ടാക്കി വച്ചിട്ടുണ്ട്, കെ ഡിസ്ക് എന്ന സംഭവം. അതധികം ചർച്ചാ വിഷയമായിട്ടില്ല, ഇതുവരെ വലിയ രീതിയിൽ വിവാദങ്ങളുമായിട്ടില്ല. കെ ഡിസ്കിൽ രജിസ്റ്റർ ചെയ്ത് ലക്ഷക്കണക്കിന് യുവതി യുവാക്കളുണ്ട്. പി എസ് സിയിൽ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ അടക്കം നിരവധി ലക്ഷക്കണക്കിന് യുവതി യുവാക്കളുണ്ട്. ഇവരെയെല്ലാം തള്ളിപ്പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇവരെയെല്ലാം തഴഞ്ഞുകൊണ്ടാണ് പുറത്തുനിന്നും കൊടി പിടിച്ച തഴമ്പുള്ളവരെ മാത്രം കെ ഡിസ്കിലേക്ക് എടുക്കുന്നത് എന്ന് ഓർമ്മ വേണം. അതും 13,000-ത്തിൽ പരം ആളുകളുടെ കുടുംബങ്ങളെ പട്ടിണിക്കിട്ടുകൊണ്ടാണ്. ഇതൊരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത് എന്നോർക്കണം. കവലപ്രസംഗങ്ങളിലും ടെലിവിഷൻ ചാനലുകളിലുമെല്ലാം നിയോ ലിബറൽ സാമ്പത്തിക നയത്തിനെതിരെ കുരയ്ക്കുന്നത് കേട്ടാൽ രോമമെണീറ്റ് നിൽക്കും. പക്ഷെ പ്രവർത്തിക്കുന്നത് ഈ നിയോ ലിബറലുകാർ പോലും പ്രവർത്തിക്കാത്ത അത്രയും തരം താണ നയമാണ്. 13,000 കുടുംബങ്ങൾ ആദ്യഘട്ടത്തിൽ 9,500 പേരെ പിരിച്ചുവിടുമ്പോൾ അവരിൽ പലരും ഇന്ന് ചെറുകിട കച്ചവടം നടത്തിയും ഓട്ടോ ഓടിച്ചും ജീവിക്കുകയാണ്. മാസങ്ങളോളം എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു മുറിയിൽ കഴിഞ്ഞുകൂടിയ എത്രയോ ജീവനക്കാരെ നമുക്കറിയാം. ഇങ്ങനെ സമൂഹത്തിൽ തൊഴിലാളിദ്രോഹം ചെയ്യുന്ന, തൊഴിലാളിദ്രോഹം, അങ്ങേയറ്റത്തെ തൊഴിലാളിദ്രോഹം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കെതിരെ കണ്ണടയ്ക്കുകയും വർഷം തോറും കേന്ദ്ര സർക്കാരിനെതിരെ പണിമുടക്കുക നടത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളെ
നമിച്ചേ മതിയാവും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.